നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. ഇത് റാഗി ദോശയും പിന്നെ ഒരു സവാള കൊണ്ടുള്ള ഒരു ഉള്ളിക്കറിയാണ് തയ്യാറാക്കുന്നത്. എളുപ്പമാണ് കേട്ടോ രണ്ടും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോരുത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് റാഗി ദോശ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പൊ ഈ ഒരു ദോശയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ റൈസ് ചേർക്കുന്നില്ല. അപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ എപ്പോഴും. അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനും ഒക്കെ നല്ലതാണ് ഈ ഒരു ദോശ. അപ്പൊ ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റാഗിയാണ്. അതായത് 250 ml കപ്പില് ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് റാഗി എടുക്കുമ്പോൾ നമുക്ക് ഉഴുന്ന് വേണ്ടത് 1/4 കപ്പ് മാത്രമാണ്. അപ്പൊ അതും കൂടി ഞാൻ അളന്ന് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇടുകയൊന്നും വേണ്ട, ഒരുമിച്ച് തന്നെ നമുക്കിടാം. ഇനി ഇതിലേക്ക് ഉലുവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മാത്രം ഉലുവ മതി. അപ്പോൾ 1 കപ്പ് റാഗിക്ക് 1/4 കപ്പ് ഉഴുന്ന്, 1/4 ടീസ്പൂൺ ഉലുവ, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. കഴുകിയെടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ചേറെ വെള്ളത്തിൽ ഒരു 5 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് ഇടുക. അതിനുശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇപ്പൊ അതാ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളം ഒഴിച്ചിട്ടല്ല നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഡ്രെയിൻ ചെയ്യുന്നത്. ആദ്യം ഡ്രെയിൻ ചെയ്തതിന് ശേഷം മിക്സി ജാറിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ദോശമാവിന്റെ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അരച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ അരച്ചെടുക്കാൻ പോവാണ്. അപ്പൊ മിക്സിയിൽ അരക്കുന്നത് കാരണം വളരെ കുറച്ച് മാത്രം ഇട്ടിട്ട് നിങ്ങൾ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മിക്സി ജാർ ചൂടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. അങ്ങനെ ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ചേർന്ന് ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല. ഫെർമെന്റ് ആയതിനു ശേഷം മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഒരു 8 മണിക്കൂർ ഫെർമെന്റേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അതിനുശേഷം കാണാം കേട്ടോ. 8 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ മാവ് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഫെർമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് അരി അരച്ചിട്ടില്ല, അതുപോലെ തന്നെ അവില് ചേർത്തിട്ടില്ല, സോഡാപ്പൊടി ചേർത്തിട്ടില്ല, അങ്ങനെ ഒന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാം. അപ്പൊ കണ്ടില്ലേ വളരെ ഹെൽത്തി ആണ് ഇത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ദോശ ചുട്ടെടുക്കാം. തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ദോശയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ് ചേർക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ ചേർത്ത് കഴിക്കാനുള്ള ഉള്ളിക്കറി എങ്ങനെയാ തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് പുളിവെള്ളം തയ്യാറാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു നെല്ലിക്കാ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുവാണ് കേട്ടോ, കുതിർന്ന് വരട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് സവാള നുറുക്കിയെടുക്കണം. അപ്പൊ ഞാനൊരു വലിയ സവാള വളരെ ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് നുറുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ഉള്ളിക്കറി നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കായാണ് കേട്ടോ. അപ്പൊ എൻ്റെ കയ്യിൽ കായത്തിന്റെ പൊടി ഇല്ലാത്ത കാരണം ഞാൻ ചെറിയ 2 കഷ്ണം കായം ചേർക്കുന്നുണ്ട്. കായത്തിന്റെ പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പൊ സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ.
ഇപ്പൊ അതാ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇപ്പൊ പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവുള്ള മുളക് കൂടി അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് കൂടിയാണ് ചേർക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു കളറ് കിട്ടും, എരിവ് കുറവായിരിക്കും. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറ്റിച്ചെടുക്കാം. ഫ്ലെയിം ഏറ്റവും കുറവിലാണ് ഇടേണ്ടത്. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. പൊടികളെല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അപ്പൊ എത്രയാണോ നിങ്ങൾക്ക് ഈ ഒരു കറിക്ക് പുളി വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അരിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടുപോകരുത്. നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക. നമ്മൾ ഇപ്പോഴല്ല ഉപ്പ് ചേർക്കുന്നത്, പുളിവെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കുക, മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. കറി ഇപ്പൊ അതാ നന്നായിട്ട് തിളച്ചു. അതുപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്ന കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്ര തന്നെയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് ചോറിൻ്റെ കൂടെയും ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ചേർത്ത് കഴിക്കാനും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഇനിയിപ്പോൾ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ റാഗി ദോശയും ഉള്ളിക്കറിയും റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.